കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചത് നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച് കുറച്ചും കാര്യങ്ങൾ പഠിക്കും സോ ഇത് ഫംഗ്ഷൻസിൻ്റെ പാർട്ട് ടു ആണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പഠിച്ചത് എങ്ങനെയായിരുന്നു ഫങ്ഷൻ ഫങ്ഷൻ്റെ നെയിം അപ്പോൾ ഫംഗ്ഷൻ സം ഓഫ് എ കോമ ബി റിട്ടേൺ എ പ്ലസ് ബി ഇതിന് നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാം വാർ സം ഈക്വൽസ് ഫങ്ഷൻ ഓഫ് എ കോമ ബി റിട്ടേൺ എ പ്ലസ് ബി സെയിം എഫക്റ്റ് ആണ് ഓക്കെ സോ നമുക്ക് ഇവിടെ സമ്മെന്നുള്ള പേര് ഇവിടെ ഫംഗ്ഷൻ്റെ പേരായിട്ടാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഇവിടെ സമ്മ് ഒരു വേരിയബിളായിട്ടാണ് കൊടുത്തേക്കുന്നത് സോ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചേക്കാണ് സോ ഈ ഈ വേരിയബിളിൻ്റെ വാല്യു എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഫംഗ്ഷനാണ് ഓക്കെ നമ്മളിപ്പം വാർ എ ഈക്വൾ ടു ടെണ്ണെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ വാർ എ ഈക്വൾ ടു അമേരിക്ക എന്ന് പറയുന്ന പോലെ വാർ ഏക്വൾ ടു ട്രൂ എന്ന് പറയുന്ന പോലെ വാർ ഏക്വൾ സമ് ഒരു വേരിയബിൾ ഈക്വൽസ് ഫങ്ഷൻ എന്നും പറയാം ഓക്കെ സോ ഇതിൻ്റെ ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന നമുക്ക് എഴുതി നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് എന്താണെന്നുള്ളത് സോ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് സം നമ്മൾ ഇതിന് മുമ്പ് ടൈപ്പ് ഓഫ് നോക്കിയിരുന്നു ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാ ടൈപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് സോ നോക്കിയാൽ അറിയാം ഫങ്ഷനാണ് സോ ഈ സമ്മെന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഫംഗ്ഷനാണ് സോ നമുക്ക് ഇങ്ങനെയും ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ ഈ സമ്മ് എന്ന് പറയുന്ന ഈ ഒരു ഒരാർഗ്യമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ വേറൊരു ഫങ്ഷൻ എഴുതാണ് ഫംഗ്ഷൻ എ ബി സി എ ബി സിയുടെ അകത്ത് ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ട് എക്സ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് ഓക്കെ ഞാൻ എ ബി സീനെ കോൾ ചെയ്യുമ്പോൾ എ ബി സിയുടെ അകത്തേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് സമ്മാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫംഗ്ഷനാണ് ഒരു ഫംഗ്ഷനെയാണ് ഞാൻ ഇവിടെ ആയിട്ട് പാസ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു വാല്യൂ അല്ല മറിച്ചൊരു ഫങ്ഷനാണ് സോ എ ബി സി ഓഫ് സം ചെയ്യുമ്പോൾ എന്താ പറ്റും എ ബി സി എന്ന് പറഞ്ഞ ഫങ്ഷൻ കോളാകും ആ ഫംഗ്ഷൻ ഇതാണ് അത് കോളാകും ഇവിടെ നമ്മൾ സമ്മെന്ന് കൊടുത്തതിൻ്റെ അർത്ഥം ഈ സമ്മെന്താണോ അത് ഈ എക്സിലേക്ക് അസൈൻഡാവും ഇപ്പോൾ എക്സിൻ്റെ അകത്ത് എന്താ ഉള്ളത് സമ്മാണ് സമ്മെന്ന് പറഞ്ഞാൽ എന്താണ് ഫങ്ഷനാണ് നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം കൺസോൾഡോട്ട് ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് എക്സ് എന്ന് ഇടാം ടൈപ്പ് ഓഫ് സമ്മെന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ നിന്ന് കിട്ടി ടൈപ്പ് ഓഫ് എക്സ് ഇപ്പോൾ എക്സിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഈ സം തന്നെയാണ് സെയിം ഫങ്ഷൻ ആണ് നമുക്കൊരു വ്യത്യാസവും റിസൾട്ടിൽ വരുന്നില്ല ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണ് ഇവിടെ ആക്ച്വലി ഈ എ ബി സിയുടെ അകത്ത് വന്ന ഈ എക്സ് ഉണ്ടല്ലോ ഈ എക്സ് ഇപ്പോൾ സമ്മിൻ്റെ ഒരു കോപ്പി ആയിട്ട് മാറി ഇനി നമുക്ക് എ ബി സിയിൽ നിന്ന് ഈ സമ്മെന്ന് വിളിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ എക്സ് എന്നുള്ള വേരിയമ്പെ വിളിക്കാം അതായത് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ എക്സ് എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സമ്മെന്ന് പറഞ്ഞ സെയിം ഫങ്ഷൻ്റെ എഫക്റ്റ് എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട് എ കോമാ ബി നമ്മൾ കൊടുക്കുകയാണ് ടെൻ കോമാ ട്വൻറ്റി സേവ് ചെയ്യുന്നു റൺ ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി എന്നുള്ള റിസൾട്ട് കിട്ടുന്നു സോ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷനെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു ഓക്കെ സോ ഇതാണ് ഇതാണതിൻ്റെ എന്ന് പറയുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിന് പകരം ഓക്കെ ഇവിടെ ഈ സമ്മെന്നുള്ള വേരിയബിൾ അസൈൻ ചെയ്യുന്നതിന് പകരം എനിക്ക് ഇവിടെ ഡയറക്റ്റായിട്ടൊരു ഫങ്ഷൻ എഴുതി കൊടുക്കാം ഈ ഇത് അങ്ങനെ തന്നെ കോപ്പി എടുത്തിട്ട് ഈ സമ്മിന് വേറെ എനിക്ക് എഴുതി എഴുതിയിടാം അവിടെ ഇങ്ങനെ എനിക്ക് ചെയ്യാം ഇതും വർക്ക് ചെയ്യും ഓക്കെ ആവരുത് ഈ ഫങ്ഷൻ ഈ എ ബി സിയുടെ അകത്ത് എനിക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാം ഫംഗ്ഷൻ എ കോമ ബി ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിങ് ബ്രാക്കറ്റ് റിട്ടേൺ എ പ്ലസ് ബി മനസ്സിലാവുമുള്ള എളുപ്പത്തിന് നമ്മൾ അടുത്ത ലൈനിലേക്ക് ഇടും ഓക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾ ഇവിടെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഒരു ഫംഗ്ഷൻ അങ്ങനെ തന്നെ നമ്മൾ എഴുതി കൊടുത്തേക്കാണ് ഓക്കെ ഇത് നമുക്ക് സെയിം റിസൾട്ട് ആണ് തന്നെ വരുന്നത് എന്നുള്ള റിസൾട്ട് ആക്ച്വലി ഈ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ എക്സ് ആയിട്ട് പോകുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ ഒരു പേര് പോലും ഇല്ല ഇതൊരു നെയിംലെസ് ഫങ്ഷനാണ് ശരിക്കും ഈ ഫങ്ഷൻ ഇപ്പോൾ ഒരു നേരത്തെ നമുക്ക് ഫങ്ഷന് സമ്മെന്നുള്ളൊരു പേരുണ്ടായിരുന്നു ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വേരിയബിൾ വേരിയബിൾ നെയിമെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ അതിന് ഒരു പേര് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് പേര് പോലും ആവശ്യമില്ല ഫംഗ്ഷൻ്റെ ഈ പറയുന്ന ഹെഡ് അതായത് ഫംഗ്ഷൻ എന്നുള്ള കീവേഡും ആർഗുമെൻസും ബ്രാക്കറ്റും മാത്രം ആവശ്യമുള്ളൂ ഒരു ഫംഗ്ഷൻ ഓക്കെ സോ ഇങ്ങനെ നമുക്ക് പലതരത്തിലെ ഫംഗ്ഷൻ എഴുതാം ഒരു ഫംഗ്ഷൻ മാത്രമല്ല എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ഇതുപോലെ ആർഗുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം കോമ എനിക്ക് മറ്റൊരു ഫംഗ്ഷൻ പാസ് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ പാസ് ചെയ്യാം എ കോമ ബി എന്നിട്ട് എ പ്ലസ് ബിക്ക് പകരം റിട്ടേൺ എ ഇൻറ്റു ബി എന്ന് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഒത്തിരി ബ്രാക്കറ്റ്സ് വരുന്നതുകൊണ്ട് ഒട്ടും കൺഫ്യൂസ്ഡ് ഈ ഫംഗ്ഷൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചേക്കുന്ന ആ സെയിം എഫക്റ്റ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആർഗ്യമെൻറ്റ് ഈ ഫങ്ഷനാണ് രണ്ടാമത്തെ ആർഗുമെൻ്റ് ഈ ഫങ്ഷനാണ് സോ അത് റിസീവ് ചെയ്യാനിപ്പോൾ ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ രണ്ടാമത്തെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ വേരി വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ് വൈ എന്നിട്ട് ഞാൻ പറയുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് വൈ ഓഫ് ടെൻ കോമാ ട്വൻറ്റി അപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത് ഫസ്റ്റത്ത് കൺസോൾ ഡോട്ട് ലോഗ് എക്സ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഫംഗ്ഷനാണ് രണ്ടാമത്തേന്ന് പറയുന്ന വൈ എന്ന് പറയുന്നത് ഈ എ ഇൻറ്റു ബി ചെയ്യുന്ന രണ്ടാമത്തെ ഫംഗ്ഷനാണ് സോ നമുക്ക് രണ്ട് റിസൾട്ടും കിട്ടും ടെൻ പ്ലസ് ട്വൻറ്റിയും കിട്ടി ടെൻ ഇൻറ്റു ട്വൻ ട്വൻറ്റിയും കിട്ടി സൊ തേർട്ടിയും കിട്ടി ടു ഹൺഡ്രഡും കിട്ടി സോ ഇതാണ് ഫംഗ്ഷൻ്റെ മറ്റു രീതിയിലുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഓക്കെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം ഒരു ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് മറ്റൊരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാമെന്നു കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സോ ഫങ്ഷൻ എ ബി സി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ഫങ്ഷൻ എക്സ് വൈസെഡ് മറ്റൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് രണ്ട് ഉണ്ട് ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ അകത്ത് പറയാണ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ഈസ് എ ബി സി അടുത്ത ഫംഗ്ഷൻ്റെ അകത്ത് പറയാണ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ഈസ് എക്സ് വൈസഡ് ദിസ് ഈസ് എക്സ് എക്സ് വൈ സെഡ് ഓക്കെ ഇപ്പം നമുക്ക് രണ്ട് ഉണ്ട് നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ എക്സ് വൈസെഡിനെ കോൾ ചെയ്യാം അതിനായിട്ട് ഇവിടെ എക്സ് വൈസൈഡ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ ഇവിടെ എഴുതാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം സോ നമുക്ക് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ ഒരു ഫംഗ്ഷനെ വിളിച്ചിട്ടില്ല നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ ഫങ്ഷനെ വിളിക്കുകയാണ് സോ എ ബി സി എന്ന് പറഞ്ഞ ഫങ്ഷനെ വിളിച്ചു സോ ഫങ്ഷ് കോൾ ഇവിടെ എത്തി ഇവിടെ ആദ്യം കിടക്കുന്ന എക്സ് വൈസഡിലേക്കുള്ള കോളാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടുന്ന് ആദ്യം ഇവിടെ എത്തി ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് വീണ്ടും കൺട്രോള് ഇവിടെ എത്തും അവിടുത്തെ കാര്യം ചെയ്യും സോ ദിസ് ഈസ് എക്സ് വൈസഡ് എന്നുള്ളതായിരിക്കും ആദ്യം വരാൻ പോകുന്നത് ഓക്കെ സോ ദിസ് ഇസ് എക്സ് വൈസഡ് എന്നുള്ള ആദ്യം വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർന്നു അത് ഓക്കെ ഇനി എവിടെ എവിടെ നിന്നാണോ വിളിച്ചത് അങ്ങോട്ടേക്ക് തിരിച്ച് വരും ഓക്കെ ഇത് ആക്ച്വലി ഇവിടെ നിന്നാണ് ചെയ്തത് സോ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും അടുത്ത ലൈൻ എക്സിക്യൂട്ടീവ് കൺട്രോൾ ബ്ലോക്ക് ദിസ് ഇസ് എ ബി സി സോ ദിസ് ഇസ് എ ബി സി എന്ന് വരും ലൈൻ ഇവിടെ ക്ലോസ് ആയി ഇനി ഇത് എവിടെ നിന്ന് വിളിച്ചു എന്നുള്ളത് ആക്ച്വലി എ ബി സി വിളിച്ചത് ഇവിടെയാണ് സോ ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഫംഗ്ഷൻസിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാവുന്നതാണ് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഇത് ഷെയർ ചെയ്യുക വീണ്ടും കണ്ടുമുട്ടാം നന്ദി